എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാനത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നാളെയാണ്. ആരി വാഴും ആരി വീഴും എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. സംസ്ഥാനത്ത് മൂന്ന് ഘട്ടങ്ങളിലായാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തിയത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളാണ്. രണ്ടാം ഘട്ടത്തിൽ കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളാണ് പോളിംഗ് ബൂത്തിലെത്തിയത്. മൂന്നാം ഘട്ടത്തിലത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വയനാട് ജില്ലയാണ്, 79.49. കുറവ് പത്തനംതിട്ട ജില്ലയാണ്, 69.72. കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരമാണ് ഏറ്റവും കുറവ്, 59.96. ഏറ്റവും കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തിയ കോർപ്പറേഷൻ കണ്ണൂരാണ്, 71.59. മറ്റ് ജില്ലകളിലെ പോളിംഗ് ശതമാനം ഇപ്രകാരമാണ്: തിരുവനന്തപുരം 70.04, കൊല്ലം 73.80, പത്തനംതിട്ട 69.72, ആലപ്പുഴ 77.4, ഇടുക്കി 74.68, കോട്ടയം 73.95, എറണാകുളം 77.25, തൃശൂർ 75.10, പാലക്കാട് 78.14, വയനാട് 79.49, മലപ്പുറം 78.87, കോഴിക്കോട് 79, കണ്ണൂർ 78.57, കാസർഗോഡ് 77.14. വടക്കൻ ജില്ലകളിലാണ് തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്. കൊറോണ സമയത്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് എങ്കിലും ആവേശത്തിന് ഒട്ടും കുറവ് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വലിയ ആരോപണങ്ങളാണ് സംസ്ഥാന ഭരണത്തിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇതൊക്കെ വോട്ടായി പ്രതിഫലിക്കുമോ, ഇതൊക്കെ വോട്ടിൽ കാണാൻ സാധിക്കുമോ, അല്ല സംസ്ഥാന ഭരണത്തിന് ഒരു അംഗീകാരം ഈ ഒരു വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തുമോ വോട്ടർമാർ എന്ന് നമ്മൾക്ക് നാളെയോടെ അറിയാം. പ്രതിപക്ഷം വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ ചെയ്തു. അതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് ഫലവത്തായി എന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും നാളെ 11 മണിയോടെ അറിയാം. ഫലസൂചനകൾ രാവിലെ 8 മണി മുതലും ഫലപ്രഖ്യാപനം 11 മണിക്കുള്ളിൽ ഉണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. ആര് വാഴും ആര് വീഴും എന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും നോക്കിക്കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രാദേശിക വിഷയങ്ങളിൽ മാത്രമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒതുങ്ങിയോ, അല്ലെങ്കിൽ വിശാലാർത്ഥത്തിൽ വോട്ടർമാർ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കണ്ട് വോട്ട് ചെയ്തോ എന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും നോക്കിക്കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നാളെ ലഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം, അന്തിമ ഫലപ്രഖ്യാപനവും ഫലസൂചനകളും ഓരോ ജില്ലകളെയും അടിസ്ഥാനപ്പെടുത്തി ഏതൊക്കെ പാർട്ടികളാണ്, ഏതൊക്കെ മുന്നണികളാണ് ആ ഒരു ജില്ലയിൽ മുന്നിൽ, മാത്രമല്ല ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തലത്തിൽ വരെ ഏതൊക്കെ മുന്നണികളാണ്, ഏതൊക്കെ പാർട്ടികളാണ് മുന്നിൽ തുടങ്ങിയ സമഗ്രമായ വിവരമായി നാളത്തെ വീഡിയോകളിൽ കാണാം. അതൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. നന്ദി.